ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഓൾഡ് ട്രാഫോർഡിൽ നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1-1 എന്ന സ്കോർ ലൈനിന് എവർട്ടനുമായി സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. ഇതോടെ ഒലെ ഗുന്നർ സോൾസ്റ്റാറിൻ്റെ തലയ്ക്ക് മുകളിലുള്ള സമ്മർദ്ദം വീണ്ടും കൂടിയിരിക്കുകയാണ്. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള സൂ എന്ന സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് ചെയ്തത് സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അല്ലായിരുന്നു, പകരം മറ്റൊരാളായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് എവർട്ടൻ്റെ താരമായിട്ടുള്ള ആൻഡ്രോസ് ടൗൺസൻ്റാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ഇന്നലെ ഓൾഡ് ട്രാഫോർഡിലെ 75,000 അല്ലെങ്കിൽ അതിൽ പരം വരുന്ന കാണികൾക്ക് മുമ്പിൽ ചെയ്തത്. എന്തായാലും അതുതന്നെയാണ് ഇപ്പോൾ ട്വിറ്ററിൽ വലിയ രീതിയിൽ ടോക്കിംഗ് പോയിൻ്റായിട്ട് നിലകൊള്ളുന്നൊരു കാര്യം. എന്തായാലും ഇത് യാതൊരു തരത്തിലുള്ള ഡിസ്റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് ചെയ്തതല്ല എന്നുള്ളത് ആൻഡ്രോസ് ടൗൺസൻ്റ് മത്സരശേഷം വ്യക്തമാക്കി. കാരണം ടൗൺസൻ്റ് മത്സരശേഷം കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അതായത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡലാണ്, അദ്ദേഹത്തിൻ്റെ ടെക്നിക്കുകൾ പിന്നെ അദ്ദേഹം ട്രെയിനിങ് ഗ്രൗണ്ടിലും മറ്റും ശ്രമിക്കുന്ന കാര്യങ്ങളാണ്, പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിന്നെ സെലിബ്രേഷനും താൻ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്, കാരണം ചെയ്തത് അത്ര ശരിയായിട്ടില്ല എന്നുള്ളത്. എന്തായാലും പിന്നെ ടൗൺസൻ്റിൻ്റെ ഒരു ഐഡൽ തന്നെയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അനാദരവ് കാണിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും അദ്ദേഹം ചെയ്തിട്ടില്ല, പകരം അദ്ദേഹത്തിനുള്ള റെസ്പെക്റ്റിൻ്റെ പുറത്താണ് ഈ ഒരു സെലിബ്രേഷൻ ചെയ്തതെന്ന് ടൗൺസൻ്റ് വ്യക്തമാക്കുകയും ചെയ്തു. അതുമാത്രമല്ല, മത്സരശേഷം ടൗൺസെൻറ്റിന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ജേഴ്സി ലഭിക്കുകയും പിന്നെ അത് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ആ പോസ്റ്റിൻ്റെ കൂടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് നത്തിങ് ബട്ട് റെസ്പെക്റ്റ് ടു ദ ഗോട്ട് എന്നുള്ള ആ ഒരു സിമ്പിളും കൂടി വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ആൻഡ്രോസ് ടൗൺസെൻറ്റ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന താരത്തെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന്. അപ്പോൾ യാതൊരു തരത്തിലുള്ള വിവാദത്തിനും ഒരു സ്കോപ്പില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ മത്സരത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്, പ്രത്യേകിച്ച് എവർട്ടൺ ടീമിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. കാരണം അവരുടെ മേജർ താരങ്ങളായിട്ടുള്ള കാൽവെർട്ട് ലൂയിനും റിച്ചാർലിസനും കോൾമനും ഒന്നും കളിക്കാത്ത ഒരു മത്സരത്തിൽ യുണൈറ്റഡിന് വിജയിച്ച് കയറാൻ പറ്റിയില്ല, അതും ഹോം ഗ്രൗണ്ടിൽ എന്ന് പറയുന്നത് ഒരു പോരായ്മ തന്നെയാണ്. മാത്രമല്ല ഫസ്റ്റ് ഹാഫിൽ ആൻ്റണി മാർഷ്യലിൻ്റെ ഗോളിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഡ് നേടിയതും കൂടിയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിൽ ആൻഡ്രോസ് ടൗൺസൻ്റ് സമനില പിടിക്കുകയും ആ ഒരു സെലിബ്രേഷൻ ചെയ്യുകയും അതിനുശേഷം പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആ വിന്നർ കാണാൻ അല്ലെങ്കിൽ നേടാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പ്രത്യേകിച്ച് ആ ഒരു ടൗൺസൻ്റെ ഗോള് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ പിന്നെ ഫ്രെഡ് എന്ന് പറയുന്ന ഒരു താരത്തെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോർണറിൽ നിന്നാണ് കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ എവർട്ടൺ ആ ഗോൾ നേടിയത്. എവർട്ടൺ ആ കോർണർ കംഫർട്ടബിളായി ക്ലിയർ ചെയ്തു, എന്നിട്ട് ബോൾ ചെന്ന് വീണത് ഡെമാരി ഗ്രേൻ്റെ കാലുകളിലേക്കായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ വേണമെങ്കിൽ ഫ്രെഡിനെ ടാക്കിൾ ചെയ്ത് ഗ്രേയുടെ കാലിൽ നിന്ന് ആ ബോൾ എടുക്കാമായിരുന്നു, പക്ഷേ ഫ്രെഡിൻ്റെ ടാക്കിൾ അൺസക്സസ്ഫുള്ളായി. അതിനുശേഷം വീണ്ടും പിന്നെ ഡ്രിബിൾ ചെയ്ത് പോയ ഗ്രേയുടെ കാലിൽ നിന്ന് വീണ്ടും ബോൾ എടുക്കാനുള്ളൊരു അവസരം പിന്നെ ഫ്രെഡിന് ലഭിച്ചു, പക്ഷേ ആ ഒരു ടാക്കിളും അൺസക്സസ്ഫുള്ളായി. അതായത് ഫ്രെഡിൻ്റെ ഈ ടീമിലെ റോൾ എന്ന് പറയുന്നത് ഈ പിന്നെ എതിർ ടീമിൻ്റെ അറ്റാക്കിംഗ് ബ്രേക്ക് ചെയ്യലാണ്, മാത്രമല്ല അവരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ കാലിൽ നിന്നും ബോൾ വിൻ ചെയ്യലാണ്. ആ ഒരു കർത്തവ്യം വളരെ പിന്നെ മോശമായിട്ടാണ് ഫ്രെഡ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹം ഈ ഒരു ടീമിൽ കാര്യമായി ഒരു പിന്നെ കോൺട്രിബ്യൂഷൻ നൽകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല മുൻ യുണൈറ്റഡ് താരമായിട്ടുള്ള ഓവൻ ഹാർഗ്രീവ്സ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഫെർഗിസനായിരുന്നു കോച്ചെങ്കിൽ പിന്നെ ഫ്രെഡ് ഇനി അടുത്ത ഒരു മാസത്തേക്ക് ഫുട്ബോൾ കളിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇത് അദ്ദേഹം ഒരിക്കലും ടോളറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മിസ്റ്റേക്കല്ല. കാരണം രണ്ട് അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു ടാക്കിൾ ചെയ്ത് ആ ഒരു ഗോള് തടയാൻ, പക്ഷേ അദ്ദേഹം ചെയ്തില്ല, അതിൽ നിന്ന് പരാജയപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അത് ഫെർഗിസൺ ഒരിക്കലും ടോളറേറ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കല്ല എന്നാണ് ഹാർഗ്രീവ്സ് പറഞ്ഞത്. എന്തായാലും ഇതോടെ പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ രണ്ട് ഹോം മത്സരങ്ങളിലായി ഒരൊറ്റ പോയിൻ്റ് മാത്രമേ യുണൈറ്റഡ് നേടാൻ കഴിഞ്ഞുള്ളൂ. അതും ആസ്റ്റൺ വില്ലയ്ക്കും എവർട്ടനുമെതിരെ അവർക്ക് ഒരു പോയിൻ്റ് മാത്രമേ നേടാൻ ലഭിച്ചുള്ളൂ. അതായത് 5 അവർ ഡ്രോപ്പ് ചെയ്തു എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. എന്തായാലും പിന്നെ ആ സെലിബ്രേഷനിൽ യാതൊരു തരത്തിലുള്ള വിവാദത്തിനും സ്കോപ്പില്ല. അത് ആൻഡ്രോസ് ടൗൺസൻഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന തൻ്റെ ഐഡലിനോടുള്ള റെസ്പെക്റ്റിൻ്റെ പുറത്ത് ചെയ്തതാണ്. അപ്പോൾ ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.